ഹലോ ഗായ്സ്, എല്ലാവർക്കും മല്ലു ഫാമിലി കുയിലേക്ക് സ്വാഗതം. അപ്പോൾ ഓണാഘോഷം എന്ന് പറയുമ്പോൾ ഒരു പ്രവാസിയുടെ ജീവിതത്തിൽ സെപ്റ്റംബറിൽ തുടങ്ങുന്ന ഓണം ഡിസംബർ വരെ ആഘോഷിക്കും. ഓരോ ആഴ്ച ഓരോരോ അസോസിയേഷൻ പരിപാടിയും ഓരോ ഫാമിലി പ്രോഗ്രാം അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത്തവണത്തിന് ഓണത്തിന് എന്തൊക്കെ പരിപാടി ഉണ്ടായെന്ന് നമ്മുടെ ബിൽഡിംഗിൽ നടന്ന മെയിൻ പ്രോഗ്രാംസിനെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ വീട്ടിൽ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, അതാ ഞാനാണ് ഈ അച്ചുവിനും ഒരുക്കോട്ടോ, മുല്ലപ്പൊക്കെ വെച്ച് സെറ്റാക്കി കൊടുക്കുക. ഇത്തവണ ഓണത്തിന് എല്ലാവരും പച്ചയായിരുന്നു. ഞങ്ങൾ മാത്രമല്ല, കുറേ പേര്. നമുക്കിപ്പോൾ നോക്കുവാണെങ്കിൽ ഓവറോൾ ഒത്തിരി ആൾക്കാർ പച്ച വസ്ത്രത്തിലായിരുന്നു ഇത്തവണ ഓണം. എനിക്കാണ് ഇത്തവണത്തെ കോഡ് തന്നെ ഗ്രീൻ ആയിരുന്നു ഓണം. അപ്പോൾ ഇവിടുത്തെ അച്ഛനാണെങ്കിൽ നല്ല ഗ്രീൻ ഷർട്ട് നല്ല സെറ്റായിട്ട് അതിന് മാച്ചിങ് മുണ്ടും ഒക്കെ എടുത്ത് സെറ്റായിട്ട് നിൽപ്പുണ്ട്. അമ്മയാണെങ്കിലോ ഒരു പച്ച കളറിൽ മയിൽപ്പീലി ഡിസൈനൊരു ദാവണി എടുത്തേക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ നാട്ടിൽ നിന്ന് വരുത്തിയതാണ്. അപ്പം അമ്മ അവിടെ മുല്ലപ്പൊക്കെ വെച്ച് അച്ഛൻ വിളിക്കുന്നുണ്ട്. അമ്മ നോക്കുന്നുമില്ല. ആ അമ്മ നോക്കിയിട്ടോ കേസ്, അമ്മ നോക്കിയേ. അപ്പോൾ ഇതാ അവരുടെ നല്ല പൊളിയായിട്ട് ലുക്ക് ഉണ്ട്. ഇനിയിപ്പോൾ നമ്മളെ കണ്ടേ, ഇപ്പം കാണാം. നമ്മളിതാ ഉടനെ വരുന്നുണ്ടാവും. ആ അടുത്ത അപ്പമാണ്. അപ്പമാണെങ്കിലും പച്ച ഷർട്ടും അതിന് മാച്ചിങ് മുണ്ടും. ഞാനും അച്ഛനും പച്ച ദാവണിയും മിന്നു ആണെങ്കിൽ ഒരു പട്ടുവാടിയും കൂടി ഇട്ടേക്കണം. അപ്പം ഇതെല്ലാം നമ്മൾ നാട്ടിൽ നിന്ന് എടുത്തതാണ്. നാട്ടിൽ നിന്ന് ഞങ്ങളുടെ കൊച്ചിച്ചനാണ് ഞങ്ങൾക്ക് വേണ്ടി മേടിച്ചിട്ട് ഇങ്ങോട്ട് അയച്ചു വിട്ടതാണ്. അപ്പം അങ്ങനെ എല്ലാവരും സെറ്റായി. ഇപ്പോൾ ഫൈനൽ ടച്ചപ്സ് ഒക്കെയാണ്. ദാവണിക്ക് പിന്നെ ഊത്താനും എല്ലാം അഡ്ജസ്റ്റൊക്കെ ചെയ്യണമല്ലോ. അതിനൊപ്പം കുറേ സെൽഫി എടുക്കുന്ന പരിപാടി അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട്. ഓ, ഒരാൾ പോസ് ചെയ്യുന്നു, ഒരാൾ സെൽഫി എടുക്കുന്നു, ഇതൊക്കെ തന്നെ. അതിനൊപ്പം അച്ഛനാണെങ്കിലും ഞങ്ങൾ ചെയ്യുന്ന എല്ലാ പരിപാടിയും റെക്കോർഡ് ചെയ്യുന്നുണ്ട് ആസ് യൂഷ്വൽ. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അപ്ഡേറ്റ്സ്. ഇനി നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ ദാ നമ്മുടെ ഫുൾ ഫാമിലി സെറ്റപ്പ് ഉണ്ട്. എല്ലാവരും വന്നിട്ടുണ്ട്. ഇവിടെ അനുവാൻ്റി ഉണ്ട്, നമ്മുടെ ഐറിൻ, റബക്ക, ശ്രാവൻകുട്ടൻ, അങ്കിൾമാർ എല്ലാവരും. ആ പിന്നെ മെയിൻ സെഷൻ അഫ്കോഴ്സ് ഓണത്തിന് ഡ്രസ്സ് ഇട്ടാ, ഫോട്ടോ ഷൂട്ട് ഇല്ലാണ്ട് ആരാ പോണേ. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പോണേ ലേഡീസ് ഫോട്ടോ ഷൂട്ടാണ്. കൂടെ നമ്മുടെ രണ്ട് കൊച്ച് ചെറുക്കന്മാരും ഉണ്ട്, അപ്പും ശ്രാവണും. രണ്ടുപേരും എന്തായാലും ഫോട്ടോ ഷൂട്ടിന് കൂടി. ഈ ഫോട്ടോ ഷൂട്ടാണെങ്കിലോ കുറേ നേരം പോയി. പിള്ളേർക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ. ചെറുക്കന്മാർ എന്ത് ചെയ്താലും ഇരിക്കത്തില്ലേ. അവർക്കാണെങ്കിൽ ആ അയ്യോ വിശക്കണേ വിശക്കണേന്ന് പറഞ്ഞാൽ എന്തായാലും നമ്മൾ കുറേ നേരം ഫോട്ടോ ഷൂട്ടിനായിട്ട് സമയം ചിലവാക്കിയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇതിനകത്ത് കാണാനുള്ള പിള്ളേരും ആൻറ്റിമാരും അമ്മച്ചിയും അങ്ങനെ എല്ലാവരും ഇതിന് നമ്മുടെ കുഞ്ഞു വാവ വരെ ഇന്നത്തെ ഫോട്ടോ ഷൂട്ടിൽ കാണാം. ആ ഇതായാലും നമ്മൾ ഫൈനൽ ഫോട്ടോഷൂട്ട്. ഓഫ് കോഴ്സ് ഫോട്ടോഷൂട്ട് എടുക്കുമ്പോൾ സൈഡിൽ കൂടെ ഒരു വീഡിയോ വേണമല്ലോ. അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. പിള്ളേരെ കണ്ടറിയുമ്പോൾ അവർക്ക് വിശന്നിട്ട് വയ്യുന്നു. അപ്പോൾ ഓഫ് കോഴ്സ് നെക്സ്റ്റ് സദ്യ. സദ്യക്കായിട്ടാണ് നമ്മളെല്ലാവരും ഒരുങ്ങിയിരിക്കുന്നുണ്ട്. പവാടയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു, നല്ല നീക്കി വെച്ച്. ആരെ വാ, എന്തൊരു സദ്യ എന്നറിയോ? നല്ല സത്യം പറയല്ലോ, ഗംഭീര സദ്യയായിരുന്നു. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് സുഖമായിട്ട് സദ്യ അങ്ങ് ആസ്വദിച്ച് കഴിച്ചു. അതിനൊപ്പം പിന്നെ അഫ്കോഴ്സ് വീഡിയോ എടുക്കും. ട്രോളണ്ടേ, അന്നേരം നടക്കണ്ടായിരുന്നു. ഈ കറികളൊക്കെ കണ്ടു എന്നെ ടേസ്റ്റ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ എന്ത് എത്ര പറഞ്ഞാലും നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന സദ്യയ്ക്കും ദ ബെസ്റ്റ് ഓഫ് കോഴ്സ് ഒബ്വിയസ് ആണ്. ഭയങ്കര ടേസ്റ്റാണ് വീട്ടിലുണ്ടാക്കുന്നത്. അതും നമ്മൾ കുറച്ച് ഫാമിലീസിനും കൂടിയായിട്ട് ഇത്തവണത്തെ കാണാം. അപ്പം നമ്മൾ പിള്ളേരെ കഴിപ്പോയി. ഇനി നമ്മൾ മുതിർന്നവർക്ക് വേണ്ടി വിളമ്പണം. അപ്പം ഞാനും അച്ഛനും മിന്നും ആണെങ്കിൽ ഇവിടെ സെർവിങ് ഡ്യൂട്ടി ഏറ്റെടുത്തു. കുറച്ച് പേര് മുകളിലിരിപ്പുണ്ടായിരുന്നു, ബാക്കി എല്ലാവരും താഴെ ഇരുന്നാണ് സദ്യ ഉണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾക്ക് ഇവിടെ അഫ്കോഴ്സ് വിളമ്പൽ അതൊക്കെ ഇങ്ങനെ നടക്കുമായിരുന്നു. കാണാനും ഞങ്ങളെല്ലാവരും വിളമ്പുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പാത്രം എടുത്ത് ഇങ്ങോട്ട് പോകുന്നു, അങ്ങോട്ടും ഇങ്ങോട്ട് കൂടെ പവാടയും കൂടി നോക്കി പോകണം, അല്ലെങ്കിൽ പിന്നെ പോണ വഴിക്ക് കുറച്ച് ചോറ് വരേണ്ട വരും. അങ്ങനെ നമ്മൾ സദ്യ വിളമ്പുന്നതാണ്. ഇനി നമ്മൾ കാണാൻ പോണ രണ്ട് വ്യക്തികളാണ് അഫ്കോഴ്സ് സുരേഷ് അങ്കളും ശ്രീജാനിയും. ആ സദ്യ ആസ്വദിച്ചിരുന്ന് കഴിക്കുന്നുണ്ട്. കൂടെ അമ്മയുണ്ട് കേട്ടോ സൈഡിൽ. അവർ സദ്യ ആണെങ്കിൽ ആസ്വദിച്ചിരുന്ന് കഴിക്കുന്നുണ്ട്. ഓ, ഈ സദ്യ കഴിക്കുന്നുണ്ട്. നമുക്കൊന്നും കൊതിക്കുമോ? സദ്യ എങ്ങനെയാ നിർത്താ, അത്രയും ടേസ്റ്റ് ആയിരുന്നു സദ്യക്ക്. ആ ഇത് സൈഡിൽ നടന്നൊരു പണിയായിരുന്നു. നമ്മുടെ അൽഫോൺസിക്ക് ഒരു വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളാണെങ്കിലോ ഓക്കെ ഫൈൻ ഡി, ഞാൻ നിനക്ക് വേണ്ടി ഒരു ഡാൻസ് കളിക്കുന്നതിന് വാട്ട് ജുംക കളിച്ച് ദാവണി എടുത്തുകൊണ്ട് വാട്ട് ജുംക കളിച്ച് അവൾ റെക്കോർഡും ചെയ്തു. അപ്പോൾ വീഡിയോഗ്രാഫർ അൽഫോൺസിക്ക് ഒപ്പം ഡാൻസർ നിരഞ്ജന. ആ ഇതൊരു ഗംഭീര കാഴ്ചയാണ്, സദ്യ കഴിക്കാനുള്ള ബെസ്റ്റ് വേ. രണ്ടുപേരും കാലം അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കി മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും. അതായത് ഒരേ ഇരിപ്പിൽ നിന്ന് കഴിക്കാൻ പറ്റില്ല, ആസ്വദിച്ച് നിന്ന് കഴിക്കണ്ടേ. അപ്പം അങ്ങനെ ഓരോരോ പോസ്റ്റ് മാറുന്ന സീനാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം. അരെ വാ, ഇവനെ ട്രോളിലും കൂടി പോയിട്ടോ. ഇതായിരുന്നു ഇമ്പോഴത്തെ സദ്യ കഴിക്കുന്ന സീൻ. ഇനി നമുക്ക് അടുത്ത സീൻ കാണാം. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. ഇനി നമ്മൾ കാണാൻ പോണം കഴിച്ച കപ്പിൾ പോസ് എന്ന് പറയും. ആ ശ്രീജ ആൻറ്റിയും സുരേഷ് അങ്ങളും. നോക്കൂ, സുരേഷ് അങ്ങൾ കഷ്ടപ്പെട്ട് സെയിം പോസ് ആക്കാൻ നോക്കുവാണ്. കാല് മാറിപ്പോയിട്ട് ഇപ്പം ശരിയാക്കും. അങ്ങനെ കണ്ടോ, ശ്രീജ ആൻറ്റി ഇരിക്കുന്ന അതേ പോസ് തന്നെ ഇപ്പം സുരേഷങ്ങളും വരും. അതാണ് നമ്മൾ ഇപ്പം കാണാൻ പോണം കഴിച്ച. ഇപ്പം അങ്ങൾ തിരിയും, കാണും. ഗൈസ് ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച്. ആ അതേ അങ്ങൾ തിരിയും. അഫ്കോഴ്സ് ബാരീനെ മാച്ചായിട്ട് ഇരിക്കണം, എന്തായാലും ഡ്രസ്സ് മാച്ചിങ് ആണ്. അതാ പിന്നെ പോസ് മാച്ചിങ് ആക്കണ്ടേ. അങ്ങനെ രണ്ടുപേരും ഒരേ പോസ്റ്റിലിരുന്ന് സദ്യ കഴിക്കാനുള്ള പുറപ്പാടാണ് ഇത്. ആ ഇങ്ങനെയാണ് ഒരു സദ്യ ആസ്വദിച്ചിരുന്ന് കഴിക്കണ്ടേ. ഇനി നമ്മൾ അടുത്ത അക്കടയും കാണുന്നു. അപ്പത്താണെങ്കിൽ സാമങ്ങളും ശ്യാമങ്ങളും എല്ലാവരും സദ്യ കഴിച്ച് ഇനി എഴുന്നേൽക്കാനുള്ള
പണിയിലാണ് കഴിച്ചത്. നിങ്ങൾക്കറിയ ആ ഒരു ഉരുപ്പിൽ പിന്നെ സദ്യ കഴിച്ചാൽ പിന്നെ എഴുന്നേൽക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതാണ് നമ്മളിപ്പോൾ കാണാൻ പോണേ. അപ്പം അങ്ങനെ നമ്മുടെ ഈ ഒരു സദ്യ ടൈം അങ്ങ് എൻഡ് ആവുകയാണ്. നമ്മൾ കറികളെല്ലാം കൂടി കണ്ട് വീണ്ടും കൊതിക്കുന്നു. എന്നാലും നമുക്കൊരു സദ്യയിലേക്ക് അങ്ങ് സദ്യയുടെ ഭാഗം അവസാനിച്ചാൽ അടുത്ത് നമുക്ക് പരിപാടിയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യത്തെ പരിപാടി ഒരു ഡാൻസ് ആയിരുന്നു. ആലായാൽ തറ വേണമെന്ന് പറഞ്ഞാൽ റീമിക്സ് സോങ്ങിൽ ഞാനാണെങ്കിൽ ഒരു ചെറിയ ഡാൻസ് അവതരിപ്പിച്ചു. അപ്പം അതാണ് ഇപ്പോൾ കാണുന്നത്. സെമി ക്ലാസിക്കൽ പെർഫോമൻസ് കഴിയുമ്പോൾ നമ്മൾ എടുത്തു അടുത്ത പരിപാടി കൈക്കൊട്ടി കളി. ഇത്താണത്തെ ഓണത്തിന് ഏറ്റവും വലിയൊരു പരിപാടി ചെയ്ത് കൈക്കൊട്ടി കളി. എവിടെ നോക്കിയാലും നാട്ടിൽ ഏത് സ്ഥലത്ത് നോക്കിയാലും കൈക്കൊട്ടി കളി ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളും ഒരു കൈക്കൊട്ടി കളി അവതരിപ്പിച്ചു. ഞാനും മിന്നും അച്ചും അനുവേനിയും ശ്രീജനും കൂടിയാണ് ഇത്താണത്തെ കൈക്കൊട്ടി കളി അവതരിപ്പിച്ചത്. Thank you.
കഴിഞ്ഞ് ഇനി വേണം നമുക്കൊരു സിനിമാറ്റിക് ഡാൻസ്. അതിനായിട്ട് വന്നു ശിവരഞ്ജും ശ്രവണും. അപ്പൊ അവരുടെ കൂടെ അൽഫോൺസേയും കൂടെ നമ്മുടെ കൊച്ചു സാരക്കുട്ടി തുള്ളിച്ചാടാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇത്തവണത്തെ ഓണത്തിന്റെ മെയിൻ കലാപരിപാടികൾ. ഇങ്ങനെ കുറെ പരിപാടിയൊക്കെ ആയിട്ട് എല്ലാ കുടുംബക്കാരായിട്ട് ആസ്വദിച്ച് നമ്മളങ്ങ് പൊളിച്ച് തകർത്തിട്ടാണ് ഓണം. എന്തിനും ഓണാഘോഷം ഒന്നും പെട്ടെന്ന് തീരത്തില്ല. പ്രവാസി ജില്ലയിൽ നമ്മൾ പറഞ്ഞത് തന്നെ ഡിസംബർ വരെ ഓണമായിരുന്നു. സംഗീതത്തിന്റെ കഴിവ് അതാ അസുഖം മാറി.